പൊതുജനത്തിന് ഭീതി സമ്മാനിച്ചുകൊണ്ട് കേരളത്തിലെ മെട്രോ നഗരം വീണ്ടും മാരകമായ മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും അവയവ കച്ചവടക്കാരുടെയും കേളീരംഗമായി മാറിയിരിക്കുകയാണ്. മാരകമായ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ അൽക്കാബോണി എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. കൊച്ചിയിലെ ലോഡ്ജുകൾ കേന്ദ്രമായി MDMA അടക്കമുള്ള മാരകമായ ലഹരി മരുന്നുകളുടെ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 6 ലഹരി സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പതിവ് പോലെ തൃശൂർ സ്വദേശികളായ ആഷിക്ക്, മുഹമ്മദ് അസർ, അബിൻ എന്നിവർക്കൊപ്പമാണ് അൽക്കാബോണി എന്ന ക്രിസ്തീയ പെൺകുട്ടിയും പിടിയിലായിരിക്കുന്നത്. പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക ലക്ഷ്യത്തോടെ നടക്കുന്ന ലഹരി വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുജനം അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. ഒരുതരം പ്രത്യേക പാറ്റേണിൽ സ്ഥിരമായി പ്രതികൾ പിടിയിലാകുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂടി അന്വേഷണം കടന്നു ചെല്ലേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിനിടെ അവയവക്കടത്ത് എന്ന അധോലോക പ്രവൃത്തിക്ക് വേണ്ടി മനുഷ്യരെ ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്ന അവയവ കച്ചവടത്തിൻ്റെ മുഖ്യകണ്ണിയായ വലപ്പാട് സ്വദേശി സിബിത്ത് നാസർ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് NIA പിടിയിൽ ആയതോടെ പുറത്തു വരുന്നത് രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റുകളുടെ ഞെട്ടിക്കുന്ന ഇടപാടുകളാണ്. തിരിച്ചറിവില്ലാത്ത കഷ്ടപ്പാടുകളിൽപ്പെട്ട് ഉഴറുന്ന മനുഷ്യരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ചതിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി അവരുടെ വൃക്ക അടക്കമുള്ള അവയവങ്ങൾ എടുത്ത് വിൽക്കുന്ന അന്തർ സംസ്ഥാന ഭീകരരുടെ മുഖ്യ കണ്ണിയാണ് അവയവദാനം നിഷിദ്ധമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന സമൂഹത്തിൽ നിന്നുള്ള സബിത്ത് നാസർ. ഇയാൾ 20 പേരെ ഇറാനിലെത്തിച്ച് അവയവ കച്ചവടത്തിനായി ഉപയോഗിച്ചു എന്നും അതിൽ പലരും മരിച്ചു എന്നും അയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇറാനിലെ ആശുപത്രിയിലാണ് ഇത്തരം ഓപ്പറേഷനുകൾ നടത്തിയിരുന്നത്. കഴിഞ്ഞ 5 ഇറാനിൽ താമസിച്ചുകൊണ്ടാണ് മനുഷ്യർ ചെയ്യാൻ മടിക്കുന്ന അവയവ കച്ചവടം എന്ന തിന്മയ്ക്ക് ഇയാൾ നേതൃത്വം നൽകിയത്. അങ്ങനെ രാജ്യം കടത്തപ്പെട്ടവരിൽ കൂടുതൽ പേരും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരായിരുന്നുവെന്നാണ് വിവരം. ഇതിനായി അയാൾ വ്യാജ പാസ്പോർട്ടും ആധാറും നിർമ്മിച്ചു എന്ന് അറിയുമ്പോൾ ഈ അവയവക്കടത്ത് മാഫിയയുടെ കരുത്തും ദൈർഘ്യവും വളരെ വ്യക്തമാണ്. ലക്ഷക്കണക്കിന് രൂപ കമ്മീഷനായി തട്ടി ഇയാൾ നടത്തി വന്ന ഈ തട്ടിപ്പിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. കൊച്ചിയിലെ ചില മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മുൻപ് അവയവ കച്ചവടത്തിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങൾ നേരിട്ടിരുന്നു. അന്ന് അതിന്മേലെല്ലാം തുടർ വാർത്തകളും അന്വേഷണങ്ങളും വരാതിരിക്കാൻ ഉന്നത തലത്തിൽ ഇടപെടലുകൾ നടന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അങ്ങേയറ്റം ക്രൂരമായ ആ തിന്മയുടെ മുഖ്യ കണ്ണി പിടിയിൽ ആയിരിക്കുമ്പോൾ പിന്നണിയിലെ സൂത്രധാരന്മാരെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകളും മറനീക്കി പുറത്തു വരികയാണ്. പക്ഷേ ഈ വാർത്തകളും കുഴിച്ചു മൂടപ്പെട്ടേക്കാം. അത്രയും ശക്തമാണ് അവയവ മാഫിയയുടെ ഉന്നത തലങ്ങളിലുള്ള സ്വാധീനം. എന്തുതന്നെയായാലും പ്രലോഭനങ്ങളിൽ വിശ്വസിച്ച് അവയവദാനത്തിനായി മുന്നോട്ട് വരുന്നവർ ഇത്തരം മാഫിയകൾ ചില പ്രത്യേക ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വലവിരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിഞ്ഞ് തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.